രാജേന്ദ്ര മന്ദിരം നവീൻ ബാബുവിന്റെ മരണത്തിൽ വീണ്ടും ഒരു അപ്രത്യക്ഷമായ ടെസ്റ്റ് ആണ് കോടതിയിൽ നടന്നിരിക്കുന്നത്. ഈ തെളിവുകളിൽ ഹാജരാക്കൽ കോടതി സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുണ്ട് നവീൻ ബാബുവിന് കുടുംബം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. അപ്പൊ ആ ഹർജിയിൽ നിന്ന് വാദം കേട്ടപ്പോൾ കണ്ണൂർ കളക്ടർക്കും ടി വി പ്രശാന്തിനും കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കേസ് ഇനി ഈ മാസം 10-ാം തീയതി വീണ്ടും പരിഗണിക്കുകയാണ്. അതിനു മുമ്പായിട്ടുള്ള സ്വാഭാവിക നടപടിയാണ്, നോട്ടീസാണ്. കാരണം അവിടെ കളക്ടറായിട്ടിരുന്ന ആളാണ് നവീൻ ബാബുവിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മേലധികാരി. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ കണ്ണൂർ കളക്ടർ കൂടാതെ മറ്റാർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്? പ്രശാന്തിന്. പ്രശാന്ത് എന്ന് പറയുന്നത് ഈ കേസിലെ ഒരു ദുരൂഹമായ കഥാപാത്രമാണ്. അദ്ദേഹം ഒരു സാധാരണ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരനാണ്. അത് വലിയ ഉയർന്ന തസ്തികയൊന്നുമല്ല. ആ തസ്തികയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ഒരു പെട്രോൾ പമ്പ് നടത്താൻ പറ്റും, അതിന്റെ വരുമാന സ്രോതസ് എന്താ എന്നുള്ളത് വ്യക്തമല്ല. ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും കള്ളമാണെന്ന് പോലീസിന് തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. അദ്ദേഹം രണ്ട് ഒപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തനിക്ക് രണ്ട് ഒപ്പുണ്ടെന്ന് ഒരു ഒളിപ്പും കൂടാതെ പറയുക. ഈ മനുഷ്യന്റെ പരാതിയെ തുടർന്നാണ് പി ടി ദിവ്യ നവീൻ ബാബുവിനെതിരെ വളരെ ക്രൂരവും അദ്ദേഹത്തിന്റെ മരണത്തിൽ കലാശിച്ചതുമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണം ഉന്നയിച്ചത് താൻ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തുകയാണ്, അതിന്റെ ഭാഗമായിട്ടാണെന്നൊരു നാട്യം തുടങ്ങുകയാണ്. അതിനുശേഷമാണ് ഈ ഗസറ്റഡ് ഓഫീസർമാരുൾപ്പെടെ പ്രൊഫസർമാരുൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നു എന്നുള്ളത്. അത് ഒന്നും രണ്ടുമല്ല, ഏതാണ്ട് 10-2000 പേര് അങ്ങനെ ഏറെ വർഷങ്ങളായി നടത്തുകയാണ്, കണ്ണൂരിലുൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കുകയാണ് എന്നുള്ളത് വരുന്നത്. ഇത് നേരത്തെ ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയ കാര്യം തന്നെയാണ്. അങ്ങനെ ഈ അഴിമതിയുടെ കൂമ്പാരത്തിൽ നടത്തുന്ന ഒരു ഭരണത്തിന്റെ പ്രതിനിധിയായിട്ട് താൻ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എല്ലാവരും ചിരിച്ചു പോകും. ഒരുപാട് അസ്വാഭാവികതയുമുണ്ട്. തീർച്ചയായിട്ടും ഈ കേസ് പോകുന്നത് വളരെ മെല്ലെയാണ്. പ്രശാന്ത് ബാബുവിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. കലക്ടറെ ചോദ്യം ചെയ്തതാകട്ടെ, അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർ എത്രമാത്രം ചോദ്യം ചെയ്യാനാവും അവർക്ക്. അപ്പൊ കേരള പോലീസിനെ കൊണ്ട് ഇതിന്റെ തുമ്പും കണ്ടെത്താൻ പറ്റുകയില്ല. അവർക്ക് കടിഞ്ഞാണിട്ടിരിക്കുകയാണ് കേരള ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും കൂടി. അതുകൊണ്ട് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാതെ അവര് ഒരു തുമ്പും കണ്ടെത്താനാവാതെ ഇങ്ങനെ പരിങ്ങുകയാണ്. ഇതിനിടയ്ക്ക് പി പി ദിവ്യയ്ക്ക് ജാമ്യം കൊടുത്തതുകൊണ്ട് അവർ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ തോതിൽ ഇതിനാസ്പദമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കുകയും കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നിസ്സഹായയായിട്ടുള്ള മഞ്ജുഷ, നവീൻ ബാബുവിന്റെ ഭാര്യ, ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് തനിക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു ആവശ്യം നീതി തേടുന്ന ഒരു സീതയായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി മാനുഷിക പരിഗണന വെച്ചും നീതിയുടെ ആ പശ്ചാത്തലം വെച്ചുകൊണ്ടും നടത്തിയിരിക്കുന്നത്. കാവ്യനീതി കിട്ടേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് കേരളം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ കടിഞ്ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്ന കേരള ഗവൺമെന്റ് വളരെ സമർത്ഥമായിട്ട് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും തങ്ങൾ കുടുംബത്തോടാണ് എന്ന് പറഞ്ഞത് 100% ശരിയാണ്. അത് പക്ഷേ പി പി ദിവ്യയുടെ കുടുംബത്തോടൊപ്പമാണ് എന്നും ക്രമേണ വരുത്തി വെച്ചിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഹൈക്കോടതി നിന്ന് മാത്രമേ ഇനി നീതി കിട്ടാൻ സാധിക്കുകയുള്ളൂ എന്നതിന്റെ, ഹൈക്കോടതി നടപടി എടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ പോയിട്ടുള്ള നോട്ടീസുകൾ. അപ്പൊ അതിന് മറുപടി അനുസരിച്ച് ഇനി 10-ാം തീയതി ചേരുമ്പോൾ ഹൈക്കോടതി ഒരു തീരുമാനം എടുക്കും. അത് മിക്കവാറും അത് സി ബി ഐക്ക് വിടണം എന്നുള്ളതായിരിക്കും. കാരണം ഇക്കാര്യത്തിൽ കേരള ഗവൺമെന്റും അതുപോലെ തന്നെ ഭരണപക്ഷവും കാണിക്കുന്ന ഔദാസീന്യം അല്ലെങ്കിൽ ഉദാസീനത അതിനൊരു പരിഹാരം ഉണ്ടെന്നുള്ള നിലയിൽ നീതി കിട്ടാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ എന്നുള്ളൊരു ബോധ്യം നമ്മൾ സാധാരണക്കാരെ പോലെ തന്നെ കോടതിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ.